ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ചാന്ദ്രദിനത്തെക്കുറിച്ചാണ് ശാസ്ത്രം വലിയ രീതിയിൽ പുരോഗതി നേടിയിട്ടുള്ള കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അമേരിക്കക്കാരനായ നീലാം സ്ട്രോ എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ചന്ദ്രോപതലത്തിൽ എത്തി ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയത് സ്ട്രോങ് ആണ് ഈ ദിവസത്തെ ആണ് അതായത് ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ ചാന്ദ്ര പരിവേഷനങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ അനക്സോറസ് ബി സി നാനൂറ്റി ഇരുപത്തെട്ടിൽ സൂര്യനും ചന്ദ്രനും ഗോളാകൃതിയിലുള്ള ഭീമൻ പാറ കഷ്ണങ്ങളാണെന്ന തൻ്റെ വാദം അവതരിപ്പിച്ചു മതരഹിതമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മൂലം ജയിൽ ശിക്ഷയും നാടുകടത്തിലും അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ ഒട്ടനവധി പേരുടെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ ആണ് ശാസ്ത്രം പുരോഗമിച്ചത് മധ്യകാലഘട്ടത്തോടെ താന്ത്രി പരിവേഷനങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ ശക്തമായ പിൻബലം ലഭിച്ചു ചന്ദ്രനെ എത്തിപ്പിടിക്കാനുള്ള മത്സരം ആരംഭിക്കുന്നത് ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ തമ്മിലായിരുന്നു സോവിയറ്റ് യൂണിയനും അമേരിക്കയും അവർ തമ്മിലുള്ള ബഹിരാകാശ മത്സരം ചാന്ദ്രയുദ്ധം എന്നറിയപ്പെട്ടു ചന്ദ്രനെ ആദ്യം ആരു തൊടുമെന്ന ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വലിയ ആകാംക്ഷയോടുകൂടി ലോകം ഉറ്റുനോക്കി ചന്ദ്രനെത്താൻ ഇരു രാജ്യങ്ങളും മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യനിർമ്മിത വസ്തു ലൂണ രണ്ട് തന്ത്രോപതരത്തിൽ ഇടിച്ചിറക്കിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ ശക്തി തെളിയിച്ചു സോവിയറ്റ് വിജയത്തിനുള്ള മറുപടിയായി അമേരിക്കൻ പ്രസിഡന്റ് എഫ് കെന്നഡി ഒരു മനുഷ്യനെ ചന്ദ്രനിറക്കാനുള്ള ദേശീയ ലക്ഷ്യം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിന് ചന്ദ്രൻ്റെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ലൂണപത്തിനെ ഭ്രമണപഥത്തിലെത്തിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ വീണ്ടും ലോകത്തെ നെട്ടിച്ചു ഈ പോരാട്ടങ്ങളുടെ ഭാഗമായി മുമ്പ് പറഞ്ഞതുപോലെ ആദ്യമായി മനുഷ്യനെ അമേരിക്ക ചന്ദ്രനിൽ ഇറക്കി ചരിത്രം കുറിച്ചു ഭൂമിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെ മനുഷ്യൻ്റെ പാദമുദ്ര പതിഞ്ഞിട്ട് അൻപത്തിരണ്ട് വർഷം പിന്നിട്ടിരിക്കുന്നു